കഴിഞ്ഞ എൻ്റെ ഒരു ചീരയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് നല്ലൊരു പ്രതികരണമായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനൊരു പുതിയ വീഡിയോ ചീരയെക്കുറിച്ച് വീണ്ടും എടുക്കാമെന്ന് വിചാരിച്ചത്. വിത്ത് പാകുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ കിളിപ്പിച്ചൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതിപ്പോൾ മാറ്റി നടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് ചീര പറിച്ച് മാറ്റി നടുന്നത് എന്നുള്ള അത് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണോ അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണാം. ഇത് ഞാൻ പിന്നെ വിത്തിനായിട്ട് നിർത്തിയ രണ്ട് ചെടികളാണ്. അപ്പോൾ നമുക്ക് ഒരു ഒറ്റ തവണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വിത്തുകൾ പാകി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും വിത്തിന് തേടി പോകേണ്ട ആവശ്യമില്ല. നമുക്കത് പിന്നെ വിത്തിനായിട്ട് മൂന്ന് നാല് ചെടികൾ ഇതുപോലെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വിത്ത് കിട്ടും. നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ തറയിൽ തന്നെയോ പറിച്ച് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ ഗ്രോ ബാഗിലാണ് നമ്മൾ നടുന്നതെങ്കിൽ ഇപ്പം ഇത് ഒരു അഞ്ചെണ്ണം വീതം നമുക്ക് നാലോ അഞ്ചോ നമുക്ക് ഒരു ഗ്രോ ബാഗിൽ നട്ടു കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ കുറച്ച് മുന്നേ പാകി കിളിപ്പിച്ചത് നട്ടു കൊടുത്തതാണ്. നമുക്കിനി രണ്ടാഴ്ച മുന്നേ പാകി കിളിപ്പിച്ച ചീരത്തൈകൾ കാണാം. അപ്പോൾ ഞാനിവിടെ പച്ചച്ചീരയും ചുവന്ന ചീരയും എല്ലാം പാകി കിളിപ്പിച്ച് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചച്ചീരയും ചുവന്ന ചീരയും മിക്സ് ചെയ്തിട്ടാണ് നട്ടു കൊടുക്കേണ്ടത്. കാരണം പച്ചച്ചീരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗകീടബാധകൾ ഒട്ടും തന്നെ ഇല്ല എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റും. അപ്പോൾ ഈ കാര്യമായിട്ട് ഈ ഇലപ്പുള്ളി രോഗങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഈ ചുവന്ന ചീരയിലാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചീരയിൽ ഇലപ്പുള്ളി രോഗമൊന്നും ഇല്ലാതെ നല്ല ചീര കിട്ടും. ഇതിന് ഞാൻ ഈ വളർച്ച എല്ലാവരും പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ചീര പാകിയിട്ടാകുമ്പോൾ നേരാവണ്ണം വളരുന്നില്ല, ഒരു പുളിയിലേൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മളെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇത് പാകിക്കിളിപ്പിച്ച് ഇതാ ഈ രീതിയിൽ ഇതിപ്പോൾ നാല് ദിവസമായി ഇത് പാകി കിളിപ്പിച്ചിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ രാവിലെ ഇത് വെയിൽ കൊള്ളിക്കണം. ഒരു ഉച്ച ഒരു 12 മണി വരെ നമ്മൾ ഇതിനെ വെയിൽ കൊള്ളിക്കണം. വെയിൽ നന്നായിട്ട് കിട്ടുമെങ്കിൽ തന്നെ ചീര പെട്ടെന്ന് വളരുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം നമ്മൾ അടിവളം അത്യാവശ്യം കൊടുത്തിട്ടാണല്ലോ നമ്മളിത് ചീര വിത്തുകൾ പാകി കൊടുക്കുന്നത്. അപ്പോൾ വളർന്നു വരാനുള്ള സാഹചര്യം അതിൽ തന്നെ ഉണ്ട്. പക്ഷേ വെയിലിൻ്റെ ഒരു അഭാവം കാരണമാണ് ഇത് വളർന്നു വരാത്തത്. എല്ലാവർക്കും ഒരു പേടിയാണ് ഇതിപ്പോൾ നമ്മൾ ഈ ചെറുപ്രായത്തിൽ ഇത്രയും വെയിൽ കൊള്ളിച്ചാൽ അത് കരിഞ്ഞു പോകുന്നു ഉള്ളത്. പക്ഷെ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ പിന്നെ വെയിൽ കൊള്ളിക്കണം, അപ്പോഴാണ് പെട്ടെന്ന് പൊങ്ങി വരിക. നോക്കൂ, ഇത് കംപ്ലീറ്റ് മുളച്ച് വന്നിട്ട് കാണുന്നില്ലേ. അപ്പോൾ നമ്മൾ ഈ ചീര വിത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം കരുത്തുള്ളത് പെട്ടെന്നങ്ങ് പൊങ്ങി വരും. അപ്പോൾ നമ്മളിത് മാറ്റി നട്ടുകൊണ്ടേയിരിക്കണം. മാറ്റി നട്ടുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത്, അതായത് ഒരു അഞ്ചെണ്ണം എടുത്തിട്ട് ഒരു ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ നിലത്തോ ഇങ്ങനെ പറിച്ച് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ നമ്മളിത് പറിച്ച് മാറ്റി നടുന്നതിനനുസരിച്ചിട്ട് ഈ ചെറുതൊക്കെ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ബാച്ച് വീണ്ടും നടുക. അങ്ങനെ നമുക്ക് ഒരു ടൈം വിത്ത് പാകിയിട്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് ചെടികൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് കുറച്ച് മുന്നേ പാകിയതാണ്. ഞാൻ പറിച്ച് മാറ്റി നടാൻ കുറച്ച് ലേറ്റായതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തിട്ട് നടാൻ പോകുന്നത്. വിത്ത് പാകി ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ജൈവ സ്ലറി വളരെ നീർപ്പിച്ചിട്ട്, അതായത് ഒരു കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ 15 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വളരെ നീർപ്പിച്ചിട്ട് ഈ സൈഡിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തായിരുന്നു. ഇങ്ങനെ ഈ സൈഡിലൂടെ മാത്രമേ, ഇവിടെ ഒന്നും ഏൽക്കാതെ ഈ സൈഡിലൂടെ ഇങ്ങനെ ഒരു കപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അതിനെ ശല്യം ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിച്ച് നല്ല കരുത്തോടുകൂടി വളർന്നു വന്നിട്ടുണ്ട്. അതായത് ഒരു 10 ദിവസമായപ്പോൾ ഞാൻ ഇതിലോട്ട് ഗോമൂത്രം നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു. പറിച്ച് മാറ്റി നടാനുള്ള ഗ്രോ ബാഗ് ഞാനിവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഞാൻ റെഡിയാക്കി വെച്ചതെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ മണ്ണെടുത്തിട്ടുണ്ട്. 15 ദിവസം മുന്നേ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണാണിത്. ഇത് വേപ്പം പിണ്ണാക്കാണ്.
ഇടരിതാ വേപ്പിൻ പിണ്ണാക്ക് മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം അതായത് നമ്മൾ 25 ദിവസം കൊണ്ട് വിളവെടുക്കുന്ന ചീരയ്ക്ക് അതിനിടയിൽ മണ്ണിൽ നിന്നും ഉള്ള രോഗങ്ങളൊന്നും ചീരയ്ക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് വേപ്പിൻ പിണ്ണാക്ക് മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത് പിന്നെ ഇത് ചകിരിച്ചോറാണ് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതാ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വേറെ ഒന്നും അടിവളമായിട്ട് ഞാൻ കൊടുക്കുന്നില്ല അപ്പൊ ഈ രീതിയിൽ നമ്മൾ മണ്ണ് മിക്സ് ചെയ്തിട്ട് ഒരു 5 ദിവസം വെക്കണം നമ്മൾ ജൈവവളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പൊ തന്നെ നമ്മൾ തൈകൾ പറിച്ചു നടാൻ പാടില്ല അതിന്റെ ഒരു ചൂടൊക്കെ പോകാൻ ഒരു 5 ദിവസം നമ്മൾ വെള്ളം രാവിലെ വൈകുന്നേരം ഒഴിച്ച് അത് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികൾ പറിച്ചു നട്ട് കൊടുക്കുവാൻ പാടുള്ളൂ അപ്പൊ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അടിവളം എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഇത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ഗ്രോ ബാഗിൽ നിറച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി വെക്കുക അപ്പോൾ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ച ഗ്രോ ബാഗ് എടുക്കാം അപ്പോൾ 5 ദിവസം വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ച ഗ്രോ ബാഗ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ റെഡിയാണ് നനവൊക്കെ ഉണ്ട് ഒന്നിളക്കി കൊടുക്കാം എന്നിട്ടിതിൽ നമുക്ക് 5 എണ്ണമാണ് ഞാൻ നടുന്നത് ഒരു 5 കുഴി ഒഴിച്ച് വെക്കാം 5 ചുവന്ന ചീര ഞാൻ ഇതിലോട്ടേക്ക് നടുന്നുണ്ട് നടുവിലായിട്ട് പച്ച ചീരയും വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം രോഗകീടബാധ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പച്ച ചീര ഇതിൻ്റെ നടുവിൽ വെച്ചു കൊടുക്കുന്നത് ചുവന്ന ചീര നടുന്നുണ്ട് നാലോ അഞ്ചോ ചീരകൾ മാത്രമേ ഒരു ഗ്രോ ബാഗിൽ നട്ടുകൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വളർന്നു വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കൊന്ന് രണ്ടെണ്ണം പിന്നെ വളരാതെ നിൽക്കും അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പച്ചച്ചീര ഇതിനകത്ത് വലിയൊരു പച്ചച്ചീര എടുത്ത് ഇതിലോട്ടേക്ക് നട്ടുകൊടുക്കുക ഇതാ ഇതുപോലെ ഒരു ടൂളുള്ളതാണെങ്കിൽ ഇതാ വേര് പൊട്ടാതെ കിട്ടും ഉണ്ടല്ലേ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മൾ ചെടികൾ പറിച്ച് നടുന്ന സമയത്ത് നമ്മൾ നനച്ചു കൊടുക്കണം ഈ ചട്ടിയിൽ നനച്ചു കൊടുക്കണം ഒരു പച്ചച്ചീരയും കൂടി ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കുന്നത് ഇതിൽ നമുക്കിനി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചു കൊടുത്താൽ മാത്രം മതി ഒരാഴ്ചക്ക് ശേഷം നമുക്ക് ജൈവ സ്ലറിയോ മറ്റുള്ള ഏതെങ്കിലും ജൈവവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അത് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇതിന് ഞാൻ കൊടുക്കാറുള്ളതെന്ന് ഞാൻ 5 പച്ചച്ചീരയും കൂടി പറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായി നനച്ചു കൊടുത്തതിന് ശേഷം വേണം അത് പറിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ വേര് പൊട്ടിപ്പോകും അപ്പോൾ ഇതുകൂടി ഞാൻ ഈ ഗ്രോ ബാഗിൽ നട്ടു കൊടുക്കുകയാണ് എല്ലാം നന്നായി മണ്ണിൽ ഉറപ്പിച്ച് കൊടുക്കുക ഈ പറിച്ച് മാറ്റി നടുന്ന സമയത്ത് നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് സ്യൂഡോമോണസ് ലായനി ഇതിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല രോഗപ്രതിരോധ ശേഷിയോടുകൂടി ഇത് വളർന്നു വരുന്നതായിരിക്കും അതായത് സാധാരണ നമുക്ക് ഗോമൂത്രം ലഭ്യമാണെങ്കിൽ ഗോമൂത്രം ഉപയോഗിച്ചാൽ മതി ഗോമൂത്രം എല്ലാവർക്കും ലഭ്യമല്ലാത്തത് കൊണ്ടാണ് സ്യൂഡോമോണസ് ഒഴിക്കാൻ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് ഒരു 3 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ ഇതിലോട്ടേക്ക് തളിച്ചു കൊടുക്കേണ്ടത് രോഗപ്രതിരോധ ശേഷിക്ക് വളരെ നല്ലതാണ് വളർന്നു വരുവാനും പെട്ടെന്ന് വളർച്ച ഉണ്ടാകുവാനും വളരെ നല്ലതാണ് ഇത് സ്യൂഡോമോണസ് എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് 100 ml ഗോമൂത്രം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്തതാണ് ഇത് ഞാൻ ഈ ചീരച്ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗോമൂത്രത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കണം വളരെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ് നല്ല വളർച്ച കിട്ടാൻ ഗോമൂത്രം വളരെ നല്ലതാണ് നമ്മുടെ ചീരക്കുട്ടികൾക്ക് ഇതുപോലെ 2 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഗോമൂത്രം ചീരകൾക്ക് വളമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നീർപ്പിച്ച ഗോമൂത്രം
അപ്പോൾ ഞാൻ ചീര കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് വേരോടുകൂടി പിഴുതെടുക്കേണ്ട ആവശ്യമില്ല. വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്ന സമയത്താണ് നമ്മൾ വേരോട് കൂടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതാ ഇത് നോക്ക്, ഇത് കണ്ടില്ലേ, ഞാൻ ഒരു തവണ വിളവെടുത്തതാണിത്. കണ്ട ഇത് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ്, ഇത് കട്ട് ചെയ്തതാണിത്. അതിപ്പോൾ രണ്ട് ബ്രാഞ്ച് നല്ല വലിയ തണ്ടോടുകൂടി വന്നില്ലേ, അതിന് കണക്കായിട്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കണേ, എന്നെങ്കിൽ മാത്രമേ ഇതുപോലെ നല്ല കരുത്തോടുകൂടി വരികയുള്ളൂ. അപ്പോൾ ഞാനിത് വീണ്ടും കട്ട് ചെയ്യാനാണേ പോകുന്നത്. ഇതാ ഈ രണ്ട് ബ്രാഞ്ച്, ഈ ഒന്ന് കട്ട് ചെയ്തതിനത് രണ്ടാമത്തെ ബ്രാഞ്ചസ് ഇതുപോലെ നമുക്ക് വിളവെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി വീണ്ടും ഇതിൽ നിന്ന് ബ്രാഞ്ചസ് വരും. നമുക്കൊരു രണ്ട് മൂന്ന് തവണ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്, ഉണ്ടല്ലേ. അപ്പോൾ ഞാനിതാ ഇതും കട്ട് ചെയ്യുവാണേ, ഇതെല്ലാം കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പറിച്ച് മാറ്റി നട്ട് കഴിഞ്ഞാൽ, വളരുന്നതിനനുസരിച്ചിട്ട് പറിച്ച് മാറ്റി നട്ട് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ ഇതുപോലെ നമുക്ക് ചീര കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ പറിച്ച് മാറ്റി നട്ട ചീരത്തൈകൾ നമുക്ക് 20-25 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വിളവെടുക്കണമെങ്കിൽ നല്ല രീതിയിൽ വളപ്രയോഗം ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അതിനുള്ള വളം ഞാനിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചുതരാം. ഇത് വേപ്പൻ പിണ്ണാക്കാണേ, വേപ്പൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് ഒരു പിടി. അതേ അളവിൽ കടലപ്പിണ്ണാക്കും എടുത്തിട്ടുണ്ട്. ഇതാ കടലപ്പിണ്ണാക്ക്, അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഇതേ അളവിൽ തന്നെ പച്ചച്ചാണകവും കൂടി എടുത്തിട്ട് നമ്മൾ വെള്ളമൊഴിച്ചിട്ട് ഒരു 5 ദിവസം പുളിപ്പിക്കാൻ വെക്കും. ഇങ്ങനെ ഡെയിലി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. പുളിപ്പിച്ചതിന് ശേഷം ഒരു 10 ഇരട്ടി വെള്ളവും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ചീരത്തൈകൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത്ര തന്നെ അളവിൽ പച്ചച്ചാണകവും എടുത്തിട്ടുണ്ട്, അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 ദിവസം നമുക്ക് ഇതുപോലെ വെച്ചിട്ട് വേണം പറിച്ച് മാറ്റി നട്ട ചീരത്തൈകൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ ജൈവ സ്ലറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെന്ന് കാണണം. അപ്പോൾ നമുക്ക് ഇതുപോലെ പച്ചച്ചാണകമൊന്നും നമുക്ക് കിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടലപ്പിണ്ണാക്ക് മാത്രം പുളിപ്പിച്ചിട്ട് നമുക്ക് ചീരക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ പച്ചച്ചാണകം മാത്രം ഒരു കിലോന് 10 ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ചീരക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നടുമ്പോൾ തന്നെ നമ്മൾ ഈ വളവ് ഇവിടെ റെഡിയാക്കി വെക്കണം. കാരണം ഇത് വളങ്ങളൊന്നും നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ വളർച്ചയിൽ ഒരു പ്രശ്നങ്ങളും വരാൻ പാടില്ല. എന്നെങ്കിൽ മാത്രം നമുക്ക് നല്ല ചീര വിളവെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ പറിച്ച് നട്ടപ്പോൾ തന്നെ ഈ വളവും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആ പറിച്ച് മാറ്റി നട്ട ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം, വെള്ളം കൂടി നേർപ്പിച്ചതിന് ശേഷം. നമ്മൾ വൈകുന്നേരങ്ങളിലാണ് ചീര തൈകൾ പറിച്ച് മാറ്റി നടേണ്ടത്. അതുപോലെ തന്നെ ചീരയിൽ നമ്മൾ ഒരിക്കലും കീടനാശിനികൾ അടിച്ചു കൊടുക്കാൻ പാടില്ല. കീടനാശിനി പേടിച്ചിട്ടാണല്ലോ നമ്മൾ വീട്ടിൽ തന്നെ ചീര കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജൈവ രീതിയിലുള്ള നിയന്ത്രണ കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ മാത്രമേ നമ്മൾ അവലംബിക്കുവാൻ പാടുള്ളൂ. ഫിഷ് അമിനോ ആസിഡ്, സ്യൂഡോമോണസ്, ഗോമൂത്രം ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് പ്രയോഗിച്ച് കൊടുക്കാവുന്നത് ആണ്. അത്യാവശ്യമാണെങ്കിൽ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിച്ച് കൊടുക്കാം. വേപ്പെണ്ണ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രയോഗിച്ച് കൊടുക്കാവുന്നതാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ചീര നടാൻ നല്ല സമയം. ചീര നടുവാൻ നമുക്ക് ഗ്രോ ബാഗ് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് പഴയ അരിയിൻ്റെ ചാക്ക് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ പാക്കറ്റുകൾ അതിലൊക്കെ നമുക്ക് ചീര നട്ടുപിടിപ്പിക്കാവുന്നതാണ്.
എല്ലാ ടൈമിലും നമുക്ക് ചീര നടാമെങ്കിലും മഴക്കാലത്ത് ആണ് നമുക്ക് ഇലപ്പുള്ളി രോഗത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.